ഹലോ, ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ജ്വൽ ബേബീസ് വേൾഡ്. കുറേ നാളായാലും എല്ലാവരും കണ്ടിട്ട്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി കൂടി വരുന്നു ജ്വൽ ബേബീസ് വേൾഡിൽ. നിങ്ങൾ എല്ലാവരും തരുന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. ഇന്നിപ്പോൾ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എനിക്ക് ട്രഡീഷണൽ റെസിപ്പീസ് അധികം അറിയില്ല, മമ്മിയാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ കേരള സ്റ്റൈലിലുള്ള ഒരു നാടൻ മാങ്ങ കൊഴുവ കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും, പക്ഷെ അറിയില്ലാത്ത കുറേ പേരില്ലേ, അവർക്ക് വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമുക്ക് കണ്ടിട്ട് തിരിച്ചെത്താം. കൊഴുവ മാങ്ങക്കറി അല്ലെങ്കിൽ നത്തോലി മാങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാനൊരു 1/2 കിലോ കൊഴുവയാണ് എടുത്തിരിക്കുന്നത്. ഈ കൊഴുവയെ പല സ്ഥലത്തും നത്തോലി എന്നും പറയുന്നുണ്ട്. അപ്പോൾ കൊഴുവ 1/4 കിലോയാണ് എടുത്തിരിക്കുന്നത്. മാങ്ങ പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് 2 ചെറിയ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. പുളി അനുസരിച്ച് നമുക്ക് മാങ്ങ കൂടുതലോ കുറവോ എടുക്കാം കേട്ടോ. അപ്പോൾ 2 ചെറിയ മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് തേങ്ങയാണ്. 1/2 മുറി തേങ്ങ ചിരണ്ടിയത് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. ഇനി നന്നായിട്ട് വൃത്തിയാക്കിയ കൊഴുവ പ്രത്യേകം കല്ലുപ്പ് ഉപയോഗിച്ച് ഒന്നുകൂടി വൃത്തിയാക്കണം. അപ്പോൾ നല്ല അതിൻ്റെ മണമെല്ലാം പോയി വൃത്തിയായി കിട്ടും. ഇനി ആ കൊഴുവ നമുക്ക് മീൻചട്ടിയിലേക്ക് ഇടാം. മീൻചട്ടിയിലേക്ക് ഈ കൊഴുവയോടൊപ്പം തന്നെ പൊടികളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1 ടീസ്പ�ൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതാണ് നമ്മുടെ കണക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് മൂടി വേവിച്ച് വറ്റിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം നന്നായിട്ട് നമ്മുടെ നത്തോലി കൊഴുവ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ഗ്രേവിയിലേക്ക്. ഇനി നമുക്ക് മാങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആദ്യം നമ്മൾ തേങ്ങ ചിരണ്ടിയത് വെച്ചിട്ടുണ്ട്. ആ തേങ്ങ ചിരണ്ടിയത് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല സോഫ്റ്റായിട്ട് വേണം അത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വെന്ത് വന്നിരിക്കുന്ന ആ മീൻകറി മാങ്ങ കഷ്ണങ്ങളും നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിലേക്ക് ഈ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. മാങ്ങയും അതുപോലെ തന്നെ മീനും വെന്തതാണ് ഇതിൻ്റെ പാകം. അതിലേക്ക് വേണം നമ്മൾ ഈ തേങ്ങ അരച്ചത് കൂടി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി അത് മിക്സ് ചെയ്തെടുക്കാം. ചാറ് കുറുകി വരുന്നതിന് അനുസൃതമായിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ഗ്രേവി ആയിട്ട് വേണമെങ്കിൽ നമുക്കൊരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് തിള വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ നന്നായിട്ട് തിള വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഇതിലേക്ക് വേണം നമുക്ക് ഇനി കടുകും മുളകും എല്ലാം താളിച്ചെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഉള്ളി, 2 കറിവേപ്പിലത്തണ്ട്, പിന്നെ വറ്റൽ മുളക് 1 എണ്ണം, ഇത്രയും നമുക്ക് താളിക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു പാനിൽ എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകും അതുപോലെ തന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് വറുത്തെടുക്കാം. നമ്മൾ ഉണ്ടാക്കിയ കറിക്ക് മുളകൊക്കെ കുറവാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ച് എരിവ് കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ട് 1/2 സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇത് അവസാനം ചേർത്താൽ മതി, ആവശ്യമുണ്ടെങ്കിൽ മാത്രം മുളക് ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇത് നമുക്ക് ആദ്യം തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. റെഡിയായി കഴിഞ്ഞു നമ്മുടെ കൊഴുവ മാങ്ങക്കറി അല്ലെങ്കിൽ നത്തോലി മാങ്ങക്കറി. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രഡീഷണൽ കേരള ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ജ്വൽ ബേബീസ് വേൾഡിലൂടെ ഇന്ന് ചെറിയൊരു റെസിപ്പിയാണ് കേട്ടോ ഞാൻ പങ്കുവച്ചിരിക്കുന്നത്. കുറേ പേർക്ക് അറിയില്ല, എനിക്കൊന്ന് പഴയ സ്റ്റൈലിൽ കറികളല്ലേ ഇതൊക്കെ, പുതിയവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ജ്വൽ ബേബീസ് വേൾഡ്. താങ്ക് യു ഫോർ വാച്ചിങ് ജ്വൽ ബേബീസ് വേൾഡ്.